എറണാകുളം തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപികയായ സിസ്റ്റർ ലിസി മാള മേലടൂർ ഇടവകയിൽ മാളിയ്ക്കൽ ചക്കാലയ്ക്കൽ കുടുംബത്തിൽ ജനിച്ചു ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ കാലമായപ്പോൾ ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി എന്ന സന്യാസ സഭയിൽ അംഗമായി സഭയുടെ നിർദ്ദേശത്തോടെ അധ്യാപികയായി ആരംഭിച്ച ഔദ്യോഗിക ജീവിതം കുടുംബപ്രേക്ഷിത പ്രവർത്തനങ്ങളിലും നിതാന്ത പ്രാർത്ഥനയിലും സാർത്ഥകമായ സമർപ്പിത ജീവിതം വിദ്യാർത്ഥികളുടെ ഭവന സന്ദർശന വേളയിൽ പല വിദ്യാർത്ഥികളുടെയും പഠന നിലവാരം കുറയുന്നതിന് കാരണം അവരുടെ ദാരിദ്ര്യവും പരിമിതമായ സാഹചര്യങ്ങളുമാണെന്ന് വേദനയോടെ തിരിച്ചറിഞ്ഞു അവർ ലേഡീസ് ഗേൾസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ അച്ഛന്റെ മരണം അനാഥമാക്കിയ ഒരു വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന് നിരവധി പേരുടെ സഹകരണത്തോടെ പുത്തൻ വീട് നിർമ്മിച്ചു നൽകിയത് വഴിത്തിരിവായി പിന്നീട് അങ്ങോട്ട് ഹൗസ് ചലഞ്ച് എന്ന പദ്ധതിയിലൂടെ ഭവനമില്ലാത്തവർക്കെല്ലാം സ്വന്തമായൊരു വീട് എന്ന സ്വപ്നത്തിന്റെ പുറകെയാണ് ഈ സന്യാസിനി സുരക്ഷിതമായൊരു ഭവനമില്ലാതെ വന്നാൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിടുന്നത് സ്ത്രീകളാണെന്ന് വ്യക്തമായി അറിയുന്നവരാണ് ഇവർ അതുകൊണ്ടുതന്നെ നിരാലംബരായ സ്ത്രീകളുള്ള കുടുംബങ്ങൾക്കാണ് കൂടുതൽ വീടുകളും നിർമ്മിച്ചു നൽകിയത് ഇതിനോടകം വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഏകോപിപ്പിച്ച് അൻപതിലധികം ഈടുറ്റ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകാൻ സിസ്റ്റർ ലിസി ചക്കാലക്കലിനും സംഘത്തിനും സാധിച്ചു ഞാൻ ഈ ഹൗസ് അലഞ്ച് പദ്ധതിയുടെ ഒരു ഭാഗമായി നിൽക്കുന്നു ഒരു പ്രതിനിധിയായി എന്നെ പ്രമോട്ട് ചെയ്തു സിസ്റ്ററിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്ററിൻ്റെ ആ ഒരു പ്രയത്നവും സിസ്റ്ററിൻ്റെ ആ ഒരു കഠിനാധ്വാനവും ഒക്കെയാണ് ഞങ്ങളെയും ഇതിനകത്തേക്ക് കൂടുതൽ കൂടുതൽ ആകർഷിക്കാനും ഇതിനകത്തേക്ക് കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാനും സാധിച്ചത് ഞാൻ ഓർക്കുന്നു ഒരുപാട് അനുഭവങ്ങളാണ് എനിക്ക് എനിക്കിതിനകത്ത് ഷെയർ ചെയ്യാനുള്ളത് കാരണം ഒരുപാട് സങ്കടത്തെക്കുറിച്ചും ഒരുപാട് സന്തോഷത്തെക്കുറിച്ചും പറയാനുണ്ട് വളരെ എനിക്ക് തോന്നുന്നു ഈ കൊച്ചിയെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സർവേർ എടുത്തപ്പോൾ ആയിരത്തിലധികം ആളുകളാണ് ആ ഭവനം രഹിതരായ ആളുകൾ മുമ്പോട്ട് വന്നത് അവർ അവർ അപേക്ഷ വെച്ചത് നമുക്കിതിനകത്തിൽ നിന്ന് കൊടുക്കാമെന്നുള്ളത് ഈ ഔസലഞ്ച് എന്ന പദ്ധതിയിലൂടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ഒരു വീർപ്പുമുട്ടി ജീവിക്കുന്ന ഈ ജനങ്ങളുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞങ്ങളിതിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ അറുപതോളം വീട് പൂർത്തീകരിക്കാൻ സാധിച്ചു അതിനകത്തൊരു അമ്പതോ നാൽപ്പത്തിയൊൻപത് കഴിഞ്ഞ് മുന്നേ ഇപ്പോൾ അമ്പതാമത്തെ വീടിൻ്റെ താക്കോൽദാനം ചടങ്ങിലേക്ക് കടക്കുകയാണ് അതുകൂടാതെ ഒരു പത്തോളം വീടിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കിതൊക്കെ ചെയ്താലും നമുക്ക് എല്ലാം എല്ലാവരുടെയും ഭവനം ത്തിലേക്ക് അല്ലെങ്കിൽ എല്ലാവരുടെയും വിഷമത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല പകരം നമ്മൾ നമ്മളിതിലൂടെ പല ആളുകളുടെയും ഒരുപാട് സഹായങ്ങൾ ഇതിലടക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ആ ഒരു സഹായമാണ് നമ്മൾ ഈ പദ്ധതിയെ മുന്നോട്ട് നയിക്കുന്നത് വളരെ വേദനപരമായ രീതിയിൽ പറയേണ്ടിയിരിക്കുന്ന ഒരുപാട് അവസ്ഥകളുണ്ട് നമ്മൾ ഈ കൊച്ചിയിൽ തന്നെ ഈ മെട്രോ സിറ്റിയായി ഈ കൊച്ചി സിറ്റിയിലേക്ക് സിറ്റിയിൽ വളരെ എന്താ പറയുക മദലും അല്ലെങ്കിൽ ഒരു ഓട് പോലും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് വെറും അലമാരികൾ വെച്ച് ഒരു പഴയ അലമാരികൾ വെച്ച് ഒരു ഷീറ്റ് വെച്ച് ഒരു കുടുംബം ഈ കൊച്ചിയിൽ ഇപ്പോഴും ഉണ്ട് അവർ നാൽപ്പത്തഞ്ച് വർഷമായി ആ ഒരു രീതിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ആ ഒരു ഭാഗത്തെ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് പക്ഷെ അതിനകത്ത് ഇടപെടാൻ സാധിക്കാത്തത് അവരൊരു പുറമ്പോക്കിലായതുകൊണ്ട് അവിടുത്തെ ജനപ്രതിനിധി പോലും സ്തംഭിച്ചു നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാനും സിസ്റ്ററും ലില്ലി ടീച്ചറൊക്കെ പോയി കണ്ട് അവരുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തി തീർച്ചയായും അതൊക്കെയാണ് ഒരു ഇടപെടൽ ഒരു ഒരു പണം മാത്രം പോരെ ഒരു ഇടപെടലിലൂടെയാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് പോകുന്നത് ഒരു സന്യാസിനി വളരെയധികം വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് തന്നെ ആത്മധൈര്യത്തോടെ ഇതുപോലെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കത്തോലിക്ക സഭ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ സഭാ നേതൃത്വത്തിൽ നിന്ന് സസ്യന് പ്രോത്സാഹനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്താണ് സസറിന്റെ അനുഭവം തീർച്ചയായിട്ടും നമുക്ക് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് വലിയൊരു സ്ട്രക്ചർ തന്നിരിക്കുകയാണ് ആ സ്ട്രക്ചറിൽ നിന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് പറയാനായിട്ട് കാരണം എല്ലാ പിതാക്കന്മാരും ഇപ്പോൾ നമ്മുടെ കർദിനാള് മാർ ജോർജ് ആലഞ്ചേരി ഞങ്ങളുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തെ എൻ്റെ ക്രിസ്മസ് എളിയവരുടെ കൂടെ വേണം അസിസ്റ്റൻ്റ് ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഒരു കൊല്ലത്തെ ക്രിസ്മസ് ഞങ്ങൾ ഈ കൊച്ചിയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഒരു വീടിൻ്റെ ആശീർവാദത്തോടു കൂടി ഞങ്ങൾ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത് പിതാവ് വളരെ സന്തോഷത്തോടു കൂടി പിതാവ് അനുഗ്രഹിക്കുകയും പിതാവ് ഞങ്ങളോടൊപ്പം വളരെ ഒത്തിരി പ്രോത്സാഹനം തരുകയും പങ്കെടുക്കുകയും ചെയ്തു അതുപോലെ നമ്മുടെ ജോഷോ പിതാവ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവാർഡ് തുക പുരസ്കാര തുക ഞങ്ങൾക്ക് ഹൗസ് ചാലഞ്ച് പദ്ധതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ചു തരികയും അതുപോലെ തന്നെ ഞങ്ങളുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു പിതാക്കന്മാർ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഞങ്ങളുടെ സ്വന്തം പിതാവ് പങ്കെടുത്തിട്ടുണ്ട് ശ്രീ നമ്മുടെ ജോസഫ് പിതാവ് അതുപോലെ മറ്റു പിതാക്കന്മാർ അതുപോലെ കഴിഞ്ഞ ഞാൻ എൻ്റെ ഇരുപത്തഞ്ചാമത്തെ സിൽവർ ജൂബിലിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഇരിങ്ങാലക്കൂടെ പിതാവ് എന്നെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ പോവുകയും അവിടെ പിതാവ് എന്നെ അനുഗ്രഹിക്കുകയും ഒത്തിരി സന്തോഷമായിട്ട് പിതാവ് ഇത് ഇങ്ങനെ ഈ കാര്യത്തെ പറ്റി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഇടയന്ത്രത്ത് പിതാവ് ജോസ് പിതാവ് ഫ്രാൻസിസ് കല്ലറിക്കൽ പിതാവും അങ്ങനെ എല്ലാ പിതാക്കന്മാരും വളരെ സന്തോഷമാണ് അതുപോലെ പി യു സിയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും നമുക്ക് ഒത്തിരി സപ്പോർട്ടാണ് അവർ പറയും വി ആർ പ്രൗഡ് ഓഫ് യുവർ സിസ്റ്റർ ഗോ ഹെഡ് അതുപോലെ നമ്മുടെ സി എം ഐ ഡോക്ടർ പോൾ അച്ചാണ്ടി അങ്ങനെ ഓരോ സ്ഥാപനവും നമ്മുടെ സ്ഥാപനങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ മറ്റ് സഭയിൽപ്പെട്ട കോൺഗ്രജുവേഷനിലെ സിസ്റ്റേഴ്സ് അച്ഛന്മാർ എല്ലാവർക്കും അതൊരു സന്തോഷം അവർ കാണുമ്പോൾ അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ രൂപതയിലായാലും നല്ല പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും വീടുകൾ സിസ്റ്റർ പൂർത്തിയാക്കിയപ്പോൾ എന്തായാലും നല്ലൊരു തുക അതിന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഈ ഭവന നിർമ്മാണത്തിലേക്ക് തുടർച്ചയായിട്ട് സിസ്റ്ററിനെ സഹായിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അതെ അതെ പലപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി ഇത് തുടരാൻ പറ്റുമോ സാധിക്കുമോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് ഞങ്ങളുടെ ഭവനത്തിൻ്റെ നിർമ്മാണങ്ങളും ഫാസ്റ്റായിട്ട് ഇത് വളരണമുണ്ട് ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഞങ്ങൾ പത്ത് ഒമ്പത് വീട് കഴിഞ്ഞ് പത്താമത്തെ വീട് ഒരു വീടിന് അഞ്ച് ലക്ഷമാണ് നമ്മൾ ചിലവ് അതൊരു പതിനഞ്ച് ലക്ഷം ചിലവ് വരുന്ന വീടാണ് നമ്മൾ ഈ അഞ്ച് ലക്ഷം കൊണ്ട് നിർമ്മിക്കുന്നത് അത് നമ്മളുടെ ഇടപെടലിലൂടെയും കൂട്ടായ്മയിലൂടെയും ഫ്രീ ലേബർ എല്ലാം ഈ അഞ്ച് ലക്ഷം കൊണ്ട് മനോഹരമായിട്ടുള്ള ഭവനങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീടുകളുടെ ക്വാളിറ്റിയും പ്രവർത്തനവും ഇത് കണ്ടിട്ട് പത്താമത്തെ വീട് അദ്ദേഹം സ്പോൺസർ ചെയ്തു നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡി ശ്രീ ടി എ ജോസഫ് സാറ് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി ഞങ്ങളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ കണ്ടിട്ട് അപ്പോൾ അത് കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു സിസ്റ്റർ പറയുന്ന ഓരോ വീടിനും ഒരു ലക്ഷം രൂപ ഞങ്ങൾ ഞങ്ങളുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റേതായിട്ട് തരാമെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ അതിരില്ലാത്ത കരുണയും സ്നേഹവും കെയറും നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു സമർപ്പിതയ്ക്ക് എന്തുകൊണ്ട് ഈ പ്രവാചക ദൗത്യം സമൂഹത്തിൽ നിർവഹിച്ചു അതുപോലെ നമ്മുടെ നോവൽറ്റി ശ്രീ ജോർജായിട്ട് ജോർജ് സാറ് അദ്ദേഹം ആയാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് സിസ്റ്റർ മിഷീൻ പ്രവർത്തനമായിട്ട് പോകുമ്പോൾ ഒരുപാട് കേസുകൾ സിസ്റ്ററിന് കാണാൻ സാധിക്കും ആ സമയത്ത് സിസ്റ്റിന് പ്രവർത്തിക്കാൻ കയ്യിൽ പൈസയില്ല എന്ന് കരുതി സിസ്റ്റർ അവർ ഉപേക്ഷിക്കരുത് ആ സിസ്റ്റർ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം രോഗികളായിട്ട് ആരും സിസ്റ്റിൻ്റെ അടുത്ത് വന്നാൽ ഒന്ന് സിസ്റ്റർ ലെറ്റർ കൊടുത്ത് വിട്ടാൽ മതി ഞങ്ങൾക്ക് ഇവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട് കൊടുക്കുക അതുപോലെ നമ്മൾ കണ്ടറിഞ്ഞ് അവരാണ് നമ്മളെ വെള്ളമൊഴിച്ച് നനച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രേക്ഷിത എന്ന് പറയുമ്പോൾ ഒരു ആറ്റിൻ തീരത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം മാത്രം അതിന് വേണ്ട വളവും ഇതും എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്ത് വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒത്തിരി സുമനസ്സുകൾ എൻ്റെ ചുറ്റുമുണ്ട് അതുപോലെ ശ്രീ പോൾ ആലൂക്കാസ് അതുപോലെ ശ്രീ കൊച്ചവസേപ്പിച്ചിട്ടുള്ള പുള്ളി ഇപ്പം ഞങ്ങൾ സാന്തം കോളനിയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കൊച്ചിയിൽ നിൽക്കുന്ന ഒരു കോളനിയാണ് അതിൻ്റെ പ്രവർത്തനത്തിനായിട്ട് അഞ്ച് വീടുകൾക്ക് ഓൾറെഡി അദ്ദേഹം അതിന് മുമ്പ് തന്നെ ഒരു മൂന്ന് വീടുകൾക്ക് വേണ്ടത് തന്നു അതുപോലെ എല്ലാ തലങ്ങളിൽ നിന്നും ഉള്ളവരൊത്തിരി പണമില്ല എന്നുള്ളതിൻ്റെ പേരിൽ പ്രേക്ഷിത പ്രവർത്തനം നിർത്താതിരിക്കാനായിട്ട് പറ്റിയ ഒരു വലിയൊരു നന്മയുള്ള സമൂഹത്തിലാണ് ഞാൻ ആ എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട് ബോധ്യം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ഈ ലോകത്തിൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ ഞങ്ങളുടെ മദർ ജ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് പറയുക ഈ ലോകമേ തറവാട് അതുപോലെ എനിക്ക് പലരും ചോദിക്കും സിസ്റ്റർ ഇങ്ങനെ ഇത്ര ഒറ്റയ്ക്കൊക്കെ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ഞാൻ പറയും ഞാൻ എന്തിനാണ് ഞാൻ അവരുടെ അവർ എന്നൊരു ബോധ്യം ഒരു സമർപ്പിത എന്ന് പറയുമ്പോൾ ആ സമർപ്പിത സമൂഹത്തിൻ്റെയാണ് സമൂഹം സമർപ്പിതയുടെ അപ്പം ആ ഒരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു അതിര് തോന്നാറില്ല അല്ലെങ്കിൽ ഒരു അന്യത തോന്നാറില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും എൻ്റെ എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് ഇത്രയും കൂടി ഇവരോട് ഇടപഴകി ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പളായ സിസ്റ്റർ ലിസി ചക്കാലക്കളെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ ഒരു വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സിസ്റ്റർ ഞങ്ങൾ യൂഷ്വലി ടീച്ചേഴ്സ് ക്ലാസ്സിൽ കയറുമ്പോൾ ഞങ്ങൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് വിഷയാറ് ബട്ട് സിസ്റ്റർ ക്ലാസ്സിൽ കയറുമ്പോൾ തിങ്ക് ഗുഡ് സ്പീ ഗുഡ് ഡു ഗുഡ് എന്നാണ് പറയാറ് അതായത് നല്ലത് ചിന്തിച്ച് നല്ലത് സംസാരിക്കാനും അതുവഴി നല്ല പ്രവർത്തി പ്രവർത്തിക്കുവാനും ഞങ്ങളെ ഈ സെൻറ്റൻസ് ഞങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യാറുണ്ട് ഞങ്ങളുടെ അസംബ്ലിയിൽ ഈ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഫുൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങളുടെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്ന ഓരോ സെലിബ്രേഷനും ഒരു തീം ഉണ്ടാവും യൂത്ത് ഫെസ്റ്റിവലിൽ ഞങ്ങൾ ബ്ലൂം എന്ന് പറഞ്ഞ തീമായിരുന്നു അതിൽ ഒരു ഹൈ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് തൻ്റെ കുട്ടികൾക്ക് തൻ്റെ അനിയത്തി കുട്ടികൾക്ക് വേണ്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സ്നാക്സും ഒക്കെ സെയിൽ ചെയ്ത് ആ കിട്ടിയ പണം കൊണ്ട് ഞങ്ങളുടെ തന്നെ സഹപാഠികൾക്ക് സഹപാഠിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ക്രിസ്മസ് സെലബ്രേഷന് കൈപുണ്യം എന്ന പരിപാടി പരിപാടിയിലൂടെ ഞങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ തൻ്റെ വീടുകളിൽ അവരുടെ സ്വന്തം കൈകളിൽ കൊണ്ട് നിർമ്മിച്ച ഭക്ഷണം സ്വാദിഷ്ടമായ വിഭവങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കുകയും ഞങ്ങൾക്ക് അത് സെയിൽ ചെയ്യുന്ന വഴി ആ കാശ് വേറൊരു കുട്ടിക്ക് ഭവന നിർമ്മാണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ സിസ്റ്റർ ഞങ്ങൾക്ക് കുറേ മോറൽ മോറൽ ഡെവലപ്മെൻ്റ് ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അതുവഴി ഞങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കാറുണ്ട് പിന്നെ ഓണം റംസാൻ ക്രിസ്മസ് എന്നീ പ്രത്യേക സെലിബ്രേഷൻസ് വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന ഗിഫ്റ്റൊക്കെ കളക്ട് ചെയ്ത് ആരാരും ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ അടുത്ത് പോവുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യാറാണ് ചെയ്യാറുണ്ട് വി ആർ സോ പ്രൗഡ് ഓഫ് അവർ സിസ്റ്റർ ബിക്കോസ് ഞങ്ങളുടെ ഈ പ്രവർത്തനം മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുന്നുണ്ട് കുറെ ഓട്ടോറിക്ഷ ചേട്ടന്മാരി അവരുടെ അധ്വാനത്തിൻ്റെ ഓഹരി ഇപ്പം കുറച്ച് സിസ്റ്ററിനെ ഏൽപ്പിക്കാറുണ്ട് പിന്നെ ജനമൈത്രി പോലീസുകാരൊക്കെ അവരുടെ ഒരു സാലറി ഒക്കെ കട്ട് ചെയ്ത് സിസ്റ്ററിനെ ഏൽപ്പിക്കാറുണ്ട് ഞങ്ങളുടെ ഈ പ്രവർത്തനം വരെ ഒരു കൂട്ടായ്മ തന്നെയാണ് സിസ്റ്റർ ലക്ഷ്യം വെക്കുന്നത് ഈ കൂട്ടായ്മയിലൂടെ സമൂഹത്തിന് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഈ ഭവന നിർമ്മാണത്തോടൊപ്പം മറ്റ് എന്തൊക്കെ പ്രവർത്തനങ്ങൾക്കാണ് സിസ്റ്റർ നേതൃത്വം കൊടുക്കുന്നത് ഞാൻ ഈ ഭവന നിർമ്മാണം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി കുട്ടികൾക്ക് ഇപ്പൊ ഹയർ സെക്കൻഡറി വരെ ഞങ്ങൾക്ക് അവിടെ വിദ്യാലയം ഉണ്ട് എൽ കെ ജി ഉടങ്ങി ടി ടി ഐ വരെയുണ്ട് അപ്പോൾ അതിൽ ഹയർ സെക്കൻഡറി വരെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു കുട്ടി പോലും പണമില്ല എന്നുള്ളതിൻ്റെ പേരിൽ പ്ലസ് ടു വരെയും പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ അവരെ പഠിപ്പിച്ചിരിക്കും പക്ഷേ ഈ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ കോഴ്സിന് പോകുമ്പോൾ ഒത്തിരി പാവപ്പെട്ട കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ അമ്മമാർ മാത്രമുള്ളതും അന്ന് പഠിക്കാൻ ഏറ്റവും മിടുക്കുകൾ അവർക്ക് വിദ്യാഭ്യാസം പ്രൊഫഷണൽ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തിയിട്ട് അവരെ സഹായിക്കും അപ്പോൾ അങ്ങനെ സഹായിക്കാനുമായിട്ട് ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ പേരറിയാ അറിയിക്കരുതെന്ന് പറഞ്ഞിട്ട് സഹായിക്കുന്ന ഒത്തിരി പേരുണ്ട് ചില ഡോക്ടേഴ്സ് ഉണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണം കൊണ്ടും ഞങ്ങളുടെ പേര് പറയരുതെന്ന് പറയുന്ന ഇപ്പം എന്നെ സഹായിക്കുന്നവരെല്ലാവരും അങ്ങനെയാണ് പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറ അവര് ഞങ്ങളെ സഹായിക്കുന്നവർ ഒരിക്കലും ഇത് ആഗ്രഹിച്ചിട്ടല്ല എന്നെ സഹായിക്കുന്നത് പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ടല്ല അവരിത് ചെയ്യുന്നത് പക്ഷേ എൻ്റെ കൃതജ്ഞത നിറഞ്ഞു കഴിയുമ്പോൾ അത്ഭുതങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഗവണ്മെൻറ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് ഒരു പോപ്പൻ എന്ന് പറഞ്ഞൊരു ഒരു സഹോദരൻ എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞിട്ട് വന്നിട്ട് പറയും സിസ്റ്റർ കുട്ടികൾ പാവപ്പെട്ട കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള കേസ് കേസുണ്ടെങ്കിൽ പറയണം അവർക്ക് വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ട് സഹായിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളൊരു ഓരോ വർഷം ഇപ്പോൾ ഈ വർഷം പതിമൂന്ന് കുട്ടികളുണ്ട് അപ്പം അതിൽ എം ബി ബി എസ് തുടങ്ങി എം സി എ വരുകയും അല്ലെങ്കിൽ എം ബി എ അങ്ങനെയൊക്കെ പഠിക്കുന്ന ഓരോ പ്രൊഫഷണൽ വിവിധ പ്രൊഫഷണൽ എൻജിനീയറിങ് ആയുർവേദ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന പഠിക്കുന്ന കുട്ടികളുണ്ട് അവരുടെ മുഴുവൻ വിദ്യാഭ്യാസ ചിലവും നമ്മൾ മെറിറ്റിൽ സീറ്റ് വാങ്ങിയിട്ടുള്ള കുട്ടികളുടെ ചിലവും നമ്മൾ സുമനസ്സുകളുടെ സഹകരണത്തോടെയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് കൊടുക്കുന്നൊരു പദ്ധതിയുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ മദ്യവിരുദ്ധ ലഹരിവിമുക്ത കുടുംബങ്ങളെ സൃഷ്ടിക്കാനായിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന പ്രോജക്റ്റ് ഉണ്ട് പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇക്കോ ഫ്രണ്ട്ലി ക്ലബ്ബുണ്ട് ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പരിസ്ഥിതിയും മണ്ണും മനുഷ്യരും തമ്മിൽ അടുത്താലാണ് മനുഷ്യത്വമുള്ള ഒരു സമൂഹത്തെ നമുക്ക് രൂപീകരിക്കാൻ സാധിക്കും മനുഷ്യനെ പ്രകൃതിയുമായിട്ട് അടുക്കും തോറും നമ്മളിൽ ദൈവികത മനുഷ്യത്വം ഉള്ളവരായിട്ട് മാറും അപ്പോൾ അതുകൊണ്ടാണ് ഈ പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലിക്ക് വേണ്ടിയിട്ടൊരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികൾ പഞ്ചനക്ഷത്ര പദ്ധതികളിൽ നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അത്തരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പം അതോടൊപ്പം മറ്റൊരു കാര്യം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രേക്ഷിതമെന്നുള്ള നിലയിൽ മിഷൻ വിത്തിൻ ദ മിഷൻ എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മറ്റ് കോമ്യൂണികേഷനിലുള്ള സിസ്റ്റേഴ്സ് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് രോഗികൾക്ക് വേണ്ടിയിട്ട് ഓൾഡ് ഏജ് ഹോംസ് അല്ലെങ്കിൽ മെൻ്റലി റിട്ടയേഡ് ആയിട്ടുള്ളവർക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് നടത്തും അപ്പോൾ അവരെയൊക്കെ ഞാൻ സഹായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ആ രീതിയിൽ ഇന്ന് കത്തോലിക്ക സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമുക്ക് ഏകീകരിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്തെന്ന് ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച് അത് ഡെമോക്രാറ്റിക് അപ്രോച്ച് എന്നൊക്കെ പറയുന്നത് അതാണ് അപ്പോൾ അത് എങ്ങനെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് സഹായിക്കാവുന്നത് എനിക്ക് രണ്ടായിരം കുട്ടികളുണ്ട് ഇപ്പോൾ ഓണം ക്രിസ്മസ് റംസ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് അവർക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് അതായത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് ടോയ്ലറ്റ് ആർട്ടിക്കിൾസോ നിത്യോപയോഗം മറ്റ് സാധനങ്ങൾ അരി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇരുന്നൂറ് കുട്ടികൾ ഒരേ കിലോ അരി ശേഖരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വലിയൊരു സ്ഥാപനത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം അങ്ങനെ അത്തരത്തിൽ കിഴക്കമ്പലത്ത് ഒരു നൂറ്റിപ്പത്ത് അന്തേവാസികളുണ്ട് വളരെ ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവിടെ പത്ത് സിസ്റ്റേഴ്സാണ് ശുശ്രൂഷ ചെയ്യുന്നത് എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു സ്ഥാപനമാണ് അത് ആ സിസ്റ്റേഴ്സ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന മഹത്തായ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നലാണ് എനിക്ക് എപ്പോഴും അപ്പം എനിക്ക് അവരുടെ പ്രവർത്തനം എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തു ചെയ്യുന്നു നമ്മുടെ വിദ്യാലയം കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് കിട്ടുന്ന മീഡിയ സപ്പോർട്ടും അവരുമായിട്ട് പങ്കുവയ്ക്കുന്നു അവരെ മുഖ്യധാരയിലേക്ക് അവരുടെ ആവശ്യങ്ങളെ ഉന്നയിക്കാനായിട്ട് ഞാനത് ഉപയോഗപ്പെടുത്തുന്നു അതുപോലെ ഒരു വർഷത്തേക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ ആ ഒരു വർഷം മുഴുവൻ അവരെ അഡോപ്റ്റ് ചെയ്തു അതുപോലെ മദർ തെരേസയുടെ ഒരു സ്ഥാപനമുണ്ട് ഇരവേലിയിൽ ഈ വർഷം ഞങ്ങൾ അവരെയാണ് അഡോപ്റ്റ് ചെയ്തത് അപ്പോൾ ഈ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ വിദ്യാലയത്തിൽ പരസ്പരം എടുക്കാതെ ഞങ്ങൾ അവരെയാണ് ഫ്രണ്ടായിട്ട് എടുത്തത് അപ്പോൾ ഫ്രണ്ട് ഓഫ് ഫ്രണ്ട്ലെസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് അതുപോലെ കുമ്പളങ്ങിലെ ഗ്രാമപഞ്ചായത്തിലെ സ്കൂളിലെ കുട്ടികളുടെ ഞാൻ ഫ്ലൈറ്റ് യാത്ര അറേഞ്ച് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അപ്പോൾ അപ്പോൾ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരു ഒരു സൗകര്യങ്ങളും ദൈവം ഈ തന്നിരിക്കുന്ന സൗകര്യങ്ങൾ അതില്ലാത്തവർക്ക് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ആ മിഷനും അത്തോലിക്ക സഭയിൽ അവർ നടത്തുന്ന മറ്റുള്ളവർക്കിടേയും പ്രേക്ഷിത ഫീൽഡ് ഇത് നന്നായി വരുന്നു അവർക്കും അതൈവസ്നേഹം പങ്കുവയ്ക്കാനായിട്ട് ഭാരങ്ങൾ ലഘു അവരുടെ മിഷൻ്റെ ലഘു ഭാരം ലഘൂകരിക്കുവാനായിട്ട് എൻ്റെ ഈ എളിയ പ്രവർത്തനം കൊണ്ട് സാധിക്കും അപ്പം അങ്ങനെയാണ് ഞങ്ങൾ സമൂഹത്തിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിച്ച് അവരനെയും കൂടി നനയ്ക്കുന്നു നട്ടു സഹായിച്ചു വരുന്നു ഇനി എന്തൊക്കെയാണ് സിസ്റ്ററിൻ്റെ പുതിയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ പുതിയ പദ്ധതികള് സിസ്റ്റിന്റെ മനസ്സിലിങ്ങനെ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഭാഗീയത ഇല്ലാത്ത ഒരു ലോകമാണ് ഞാൻ സ്വപ്നം കാണുന്നത് അതിന് പാടില്ല നമ്മൾ എല്ലാവരും ഏകദൈവത്തിൻ്റെ മക്കള് അപ്പം ഈ നമ്മൾ പ്രവർത്തിക്കേണ്ട നമ്മുടെ എനർജി ഫലവൃത്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ അതൊക്കെ ഡൈല്യൂട്ടായി പോകുന്ന കുറേ അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോഴും കാണുമ്പോഴും ഓരോന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും അത് ആ സമയം ആ എനർജി നമ്മൾ സ്വരൂപിച്ച് ഈ ദൈവത്തിൻ്റെ കൃപയോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ലോകം നമ്മൾക്ക് ഭവനരഹിതരില്ലാത്ത ഒരു സമൂഹം അല്ലെങ്കിൽ കേരളം നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും സഭയും സമൂഹവും എല്ലാവരും ഒന്നിക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കും എന്നൊരു വിശ്വാസം ആ സ്വപ്നം നിറവേറട്ടെ എന്ന് എന്നല്ല എല്ലാവരിലൂടെയും നിറവേറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ശിക്ഷയുടെ കണ്ടുമുട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ശിക്ഷ ശിക്ഷ അടുത്ത് വരുമ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ മയത്ത് ഇന്ന് നിന്ന് പെയ്തുമ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്നിട്ട് എൻ്റെ മക്കളെ നീന്തി വലുതാക്കണതാണ് കണ്ടെക്കുന്നത് എനിക്ക് എന്ത് പറയണം സിറ്റോട് ഏത് രീതിയിൽ പറയണമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അത്ര എനിക്ക് പഠിച്ചോനൊരു ദൂതായിട്ടായെന്നുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പറയാനുള്ളൂ അത്രയും അനുഗ്രഹമാണ് എനിക്കിങ്ങനെ റിപ്പാസ് വൈ ആയിട്ട് ഇങ്ങനെ വന്ന് കണ്ടുമുട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ചെയ്യാനായിട്ട് അപ്പം ചോദിക്കും അള്ളാഹു പലവർക്ക് പല രീതിയിലും പരീക്ഷണങ്ങളും ഇതാക്കി കൊടുക്കും അതിലൊരു പരീക്ഷണമാണ് എൻ്റെ രണ്ട് പൈത മക്കൾ എൻ്റെ ഭർത്താവ് ഭർത്താവിനെ കണ്ടിട്ടുണ്ടാവും സിക്ഷർട്ട് എന്നുവെച്ചാൽ സുഖമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല സിക്ഷാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് മരിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പിന്നെ സിക്ഷ കണ്ടുമ്പോൾ എൻ്റെ ഒരു ഏഷ്ടത്തിൽ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം എൻ്റെ വിഷമങ്ങളും ഇതാക്കിയാലും എന്നോട് പറഞ്ഞാൽ നിൽക്കുന്നത് ദൈവം പലർക്കും പല പരീക്ഷണങ്ങളും കൊടുക്കും പല ഇതും കൂടും കൊടുക്കും പിടിച്ച് നിൽക്കാൻ ശക്തി വേണമെന്നാണ് പറഞ്ഞിട്ടത് അതുകൊണ്ട് അള്ളാഹുവിനോട് ഇപ്പം നമ്മുടെ ഇതിലായാലും അള്ളാഹു പറഞ്ഞേക്കാൻ എന്താണെന്ന് അറിയാമോ നിനക്ക് ഞാൻ പരീക്ഷണങ്ങൾ തരും അത് പിടിച്ച് നിൽക്കാൻ എനിക്ക് ശക്തി ഉണ്ടാകുന്ന അറിയണം അള്ളാഹുവിനെ കൈവിട്ട് പോയാൽ നമുക്ക് വേറെ ഇതില്ല അവന് പല പരീക്ഷണങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും ഏഹ് അത് അവനിക്കിഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ വിജയിക്കാൻ വെച്ചാൽ അവന് നമ്മൾ ചെന്ന് നമുക്കല്ലോ ഓ എനിക്കിത്രയും കഷ്ടപ്പാട് തന്നിട്ടുണ്ടല്ല ഇത്ര ബുദ്ധിമുട്ടുകൾ തന്നിട്ടുണ്ടല്ലോ അങ്ങനെ പറയണ്ട അതെൻ്റെ നമ്മുടെ ബൈബിളിലും നമ്മുടെ ഇതിൽ കുറേ ഉണ്ട് നിങ്ങളുടെ ഇതിൽ അള്ളാഹൻ സിഷ്ടരുടെ ഇതിൽ ഇതിലും ഉണ്ട് സിഷ്ടർ പറഞ്ഞാൽ ദൈവം അള്ളാഹു എല്ലാവർക്കും എല്ലാതും കൊടുക്കും നീ വിഷമിക്കേണ്ട നിൻ്റെ മക്കളിൽ നിന്നിട്ട് നീ രക്ഷപ്പെടും നമ്മുണ്ട് സമൂഹത്തിൽ എല്ലാവർക്കും സഹായിക്കാനുള്ള ഇതിനായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ ഒരു ഇഷ്ടത്തിൽ വന്നിട്ട് നമ്മളോടൊരു ഇത് അല്ല ഒരു ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഞാൻ എൻ്റെ ഈ ഈ പൊളിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വീട്ടിൽ ഞാൻ കിടക്കുമെന്നും ഇങ്ങനെ എൻ്റെ മക്കളായിട്ട് ഇതായിട്ട് ജീവിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇപ്പം എനിക്ക് വളരെ സന്തോഷമാണ് എൻ്റെ മക്കളായിട്ട് സുരക്ഷിതമായിട്ടാണ് എൻ്റെ ഭർത്താവ് പോയാലും ഞാൻ സുരക്ഷിതമായ വീട്ടിലാണിപ്പോൾ ഞാൻ കിടക്കുന്നത് എൻ്റെ മക്കളോടൊപ്പം അതിന് കാരണക്കാർ വരാം എൻ്റെ സൃഷ്ടെല്ലാത്തിനും എനിക്ക് പേര് വിളിക്കാൻ പറ്റൂല എന്ന് എന്നുവെച്ചാൽ അത്രയും ആയിട്ടുള്ള അടുപ്പായി പോയി അതുകൊണ്ടാണ് ഞാൻ പറയാ പേര് പറയാത്തെന്ന് വെച്ചതിൽ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മളോട് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചില്ല സ്വന്തം വീട്ടിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് എൻ്റെ മക്കളായിട്ട് ഞാൻ ജീവിക്കുന്നതു പോലും വിചാരിച്ചിട്ടില്ല ഞാൻ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ വാപ്പ എൻ്റെ ചെറുതിലേ മരിച്ചുപോയി എൻ്റെ ഇഷ്ടത്തിൽ അന്യരാജ്യത്ത് പോയി കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ എന്നെ കെട്ടിച്ചു തന്നെക്കുന്നത് അതിൽ നിന്നിട്ടാണ് ഞാൻ രക്ഷപ്പെട്ട് പോകുന്നക്കുന്നത് എനിക്കെൻ്റെ മക്കളുണ്ടാവും കുടുംബം ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ ഇഷ്ടത്തിനെ എത്ര സു ഇതാക്കിയാലും അണച്ചു പിടിച്ചാലും എനിക്ക് മതിയാവില്ല അത്രമാത്രം എൻ്റെ ഇഷ്ടത്തിൽ അന്നെ രാജ്യത്തോടെ കഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കാണ്ട് പോയിട്ടതായിട്ടാണ് എൻ്റെ ഇഷ്ടത്തി എന്നെ കെട്ടിച്ചെന്നത് എൻ്റെ ഇളയനെ കെട്ടിച്ച് കുറേ കഷ്ടപ്പെട്ട് ജീവിച്ചാണ് ഇപ്പം ഞാൻ എനിക്ക് കഷ്ടപ്പാടില്ല ഇപ്പം എൻ്റെ മക്കളായിട്ട് എനിക്ക് സുഖമായിട്ട് ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ എത്ര മാത്രമേ പറയാ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതിയാവത്തില്ല അത്രയും ദൈവം നമ്മളെ കൈവിടാതെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് നമ്മളെ മാത്രമല്ല നമ്മളെ ഈ ലോകത്തെല്ലാവരുടെയും എൻ്റെ മനസ്സിലായെങ്കിൽ വിചാരിച്ചില്ല എനിക്ക് വീട് കിട്ടുമെന്നും ഇത്രയും നല്ല ഗറ്റിപ്പിനാവും ഞാൻ വിചാരിച്ചില്ല എൻ്റെയൊക്കെ പ്രാർത്ഥനയും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും സിസ്റ്ററിൻ്റെ പ്രോത്സവനും കൊണ്ട് കൊണ്ടും എൻ്റെ ഈ വീട് വെച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് എല്ലാവരെയും സഹായിക്കണം ഒരു നല്ല രീതിയിൽ ക്രിസ്ത്യാനി എന്നില്ല മുസ് മുസ്ലിം എന്നില്ല ഹിന്ദുക്കളൊന്നില്ല ആല്ല എല്ലാവരുടെയും എനിക്ക് സഹായിക്കണമെന്ന് എനിക്ക് ഇതുണ്ട് ം വെല്ലുവിളികൾ അതിജീവിക്കുന്നതിനും അതുപോലെ പ്രവർത്തിക്കുന്നതിനും സിസ്റ്ററിന് തീർച്ചയായിട്ടും ഒരു ശക്തമായ പ്രാർത്ഥന തന്നെ വേണം അപ്പോൾ എപ്രകാരമാണ് സിസ്റ്ററിൻ്റെ ഈ വ്യക്തിപരമായ പ്രാർത്ഥന അതിന് സമയം കണ്ടെത്തണം ഞാൻ പ്രാർത്ഥനാ ശൈലി ഒന്ന് പങ്കുവയ്ക്കാം പ്രാർത്ഥനാ ശൈലി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ ചെറുതിൽ എൻ്റെ അപ്പനമ്മയില് നിന്നും പഠിച്ചതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് കാണപ്പെടാത്ത ദൈവത്തിൻ്റെ കാണപ്പെടുന്ന പ്രതീകങ്ങളായിരുന്നു എൻ്റെ മാതാപിതാക്കൾ അവരിൽ നിന്നും പഠിച്ചിരിക്കുന്ന പ്രാർത്ഥനകളാണ് ഇന്നും എന്നെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ പള്ളി എന്ന് പറയുന്ന മേലഡൂര് ഇടവ് പള്ളി എന്ന് പറയുന്നത് പശു ഉണ്ണീശോയുടെ പള്ളിയാണ് ആ ഉണ്ണീശോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് ഞങ്ങൾക്ക് ഉണ്ണീശോ മേലട്ടുകാരോട് ആരോട് ചോദിച്ചാലേ അറിയാം മേലടൂർ ഉണ്ണി എന്ന് പറഞ്ഞ ഉണ്ണിയുടെ മക്കളാണ് ഞങ്ങൾ ഉണ്ട് ഉണ്ണിയുടെ മക്കൾ അപ്പോൾ എനിക്കും എൻ്റെ ഉണ്ണിയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി ആ ഉണ്ണീന എന്ന് പറഞ്ഞാൽ ഈശോയുടെ രൂപത്തിൽ ഉണ്ണി എന്ന് പറയുമ്പോൾ ഏത് കുട്ടികൾക്ക് എവിടെ പോയി ഇടപെടാനും ആ ഒരു നിഷ്കളങ്കതയോടുകൂടി കടന്നു ചെല്ലാനും സാധിക്കും അപ്പോൾ അവരതിരില്ല കുട്ടികൾക്കുടെ സ്നേഹത്തിനോ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ കടന്നു ചെല്ലണം ആ ഒരു രൂപമാണ് എൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഉണ്ണീനെ പ്രതീക്ഷിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സഭയിൽ വന്നപ്പോഴും ദിവ്യകാരുണ്യമാണ് ഞങ്ങളുടെ സെൻറ്റർ ഓഫ് ലൈഫ് അപ്പോൾ ആ പരിശുദ്ധ ആശീർവാദവും പ്രാർത്ഥന ആരാധന ഞങ്ങൾക്ക് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടംപ്ലേറ്റീവ് ആൻഡ് ആക്റ്റീവ് എന്നുള്ള ഒരു മിഷൻ ശൈലിയാണ് ഞങ്ങൾക്ക് മിഷണറി ശൈലി അപ്പോൾ പ്രാർത്ഥന ദിവ്യകാര്യത്തിൽ നിന്നും കിട്ടുന്ന ഊർജം നമ്മൾ ഉപയോഗിക്കുന്നു രാവിലെ നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ ആ ജനങ്ങളിൽ നിന്നുള്ള ആവശ്യങ്ങൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഏറ്റെടുത്തിട്ട് ഈശോയിലേക്ക് ചെല്ലുന്നു വീണ്ടും അതിന് ഉത്തരമായിട്ട് നമ്മൾ പ്രത്യുത്തരമായിട്ട് പറ്റൂ അപ്പോൾ ഇങ്ങനെ ഒരു ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നത് അപ്പോൾ ദിവ്യബലി എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരിതാണ് അപ്പോൾ രാവിലെ ആ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അതുപോലെ കുരിശ് കുരിശിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു ഒരു എനർജി എന്ന് നമുക്ക് എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പറയാം കുരിശിൻ്റെ മുമ്പിൽ പോയി ആ ചുവട്ടിൽ പോയിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ കർത്താവിൻ്റെ കാലുമ്പോൾ ഇങ്ങനെ തൂങ്ങി കിറന്നുകൊണ്ട് പറയുന്നത് ദേ ഞാനിവിടെ ഉണ്ടിട്ടു എന്ന് പറയാം അപ്പൊ അത്രയാ കുരിശ് എന്തൊക്കെ പ്രശ്നങ്ങള് സഹനങ്ങള് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മധുരമുള്ളതായിട്ട് മാറാൻ കാരണം ആ കുരിശിൽ നിന്നും കിട്ടുന്ന ഒരു ശക്തി ഭയങ്കരമാണ് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നും സംഘടനകളിൽ നിന്നും നിരവധി അംഗീകാരങ്ങളാണ് ലിസി സിസ്റ്ററെയും സഹപ്രവർത്തകരെയും തേടിയെത്തിയത് അവയെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും പുതുജീവൻ പകർന്നു നൽകി പൊതുസമൂഹത്തിലെ സമ്പന്നരും ബിസിനസ് രംഗത്തെ വിജയികളുമായ പലരും ഇപ്പോൾ സിസ്റ്റർ ലിസി ചക്കാലക്കലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് സ്വന്തമായൊരു ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ നിരാലംബരായ കുടുംബങ്ങളുടെ മനസ്സിലിരമ്പുന്ന സന്തോഷത്തിരകളും തിരകളും സമാശ്വാസത്തിൻ്റെ മൂളിപ്പാട്ടുകളുമാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജവും അംഗീകാരവുമെന്ന് ഈ സന്യാസിനി പറയുന്നു സിസ്റ്റർ നേതൃത്വം നൽകുന്ന ഹൗസ് ചലഞ്ച് എന്ന പദ്ധതി കൂടുതൽ വളരട്ടെ കൂടുതൽ കുടുംബങ്ങൾ വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ സ്വസ്ഥമായി അന്തിയുറങ്ങട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ਦੋੜ ਲੜੇ ਗਏ ਅਜੰਦੋ ਜੰਗੀ ਦੋੜ ਲੜੇ ਗਾਉਂ ਪਾਈ ਕਰੀ ਇੰਪ੍ਰੇਮ ਨੇ ਆਪਣੇ ਕੌਮੀ ਨੇ ਇੰਦਹੀਦੈ ਨੇ ਪਾਉਣ ਦਿੱਤੀ ਨੇ ਇੰਪ੍ਰੇਮ ਨੇ ਜ਼ਮਾਨੀ ਨੇ ਇੰਦਹੀਦੈ ਕੇ ਗਿਆਨ ਨੇ